ഇപ്പ കുഞ്ഞ് പിന്നെ കുഞ്ഞിന്റെ അച്ഛൻ അതാണ് അടവെന്ന് അറിയാം ജീവിക്കാൻ പറ്റാതായപ്പോ ഭർത്താവിനെയും കുഞ്ഞിനെയും ഒക്കെ വേണമെന്ന് തോന്നും രണ്ടുപേരും ഇറങ്ങിപ്പോയിരടി ഇനി ഈ ആവശ്യവും പറഞ്ഞുകൊണ്ട് മേലിൽ ഇങ്ങോട്ട് വന്നു പോകരുത് ഇവിടെ ഇവിടെ മനുഷ്യര് മാത്രമേ ഉള്ളൂ നാൽക്കാലികളെ വേണ്ടപ്പോ അങ്ങോട്ട് അറിയിക്കാം പാമ്പളെ പോവാം അല്ല അപ്പൊ കുഞ്ഞിനെ കാണണ്ടേ പിന്നെ വരാട്ടോ നീ നോക്കിക്കോ ഇതിനൊക്കെ നീ അനുഭവിക്കും അവന്റെ താലി നിന്റെ കഴുത്തിൽ വീഴാൻ പോകുന്നില്ല ഒരുപാട് ആഡംബര ജീവിതമൊക്കെ കാണിച്ചു ഇപ്പൊ കയ്യിലെ കാശ് തീർന്നു കാണും അതുകൊണ്ട് ഇറങ്ങിയത് അവകാശവും പറഞ്ഞു ഞാൻ അപ്പോഴേ പറഞ്ഞത് എങ്ങോട്ട് വരണ്ടാന്ന് അപ്പൊ നമുക്ക് കൊച്ചിനെ കണ്ടേ പറ്റത്തുള്ളൂ ആ കിളവി കാണല്ലേ എന്ന് പ്രാർത്ഥിച്ച വന്നത് ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കാതിരുന്നത് എന്റെ കുഴപ്പമാണോ അടിച്ച് കാരണം അടുത്ത അവതാരം എത്തി എന്താടി നീയൊക്കെ ഇവിടെ ഇന്ന് ഇവിടെയായിരുന്നു ഷൂട്ടിംഗ് ലൊക്കേഷൻ നിന്നൊക്കെ ഇവിടെ ഉള്ളവരെ അത് കേറ്റിയോ രണ്ടിനും അടികെട്ടിയ ലക്ഷണം ഉണ്ടല്ലോ അകത്തൊരുത്തിയുണ്ടല്ലോ അവർ കേളവി ചാവാറായ സമയത്തും അവർക്ക് മുടിഞ്ഞ ആരോഗ്യ പിന്നെ സ്വന്തമായിട്ട് പാചകം ചെയ്ത് കഴിക്കുന്നതിന്റെ കുത്തലും കുത്തൽ ആർക്കാണെന്ന് അറിയാടി അതിനി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല അല്ല നീയൊക്കെ എന്തിനാ ഇങ്ങോട്ട് വന്നത് നിന്റെ കുഞ്ഞിനെ കാണാനോ നന്ദനും ലീനയും തമ്മിൽ അടുത്തു കഴിഞ്ഞു അവര് തമ്മിലുള്ള വിവാഹം ഉടനെ നടക്കും പിന്നെ അവര് കുടുംബമായിട്ട് ജീവിക്കുന്നത് നിനക്ക് കാണാം ആ കല്യാണം നടക്കത്തില്ല എല്ലാം മുടക്കാൻ ഇപ്പോഴും ഒരാൾ ജീവനോടെ ഉണ്ട് അതാരും മറക്കണ്ട അവൻ ഇനി ആർക്കും ഒരു ശല്യം ചെയ്യത്തില്ല അതിലിനി തർക്കമൊന്നും വേണ്ട അല്ല ജോസാറെ ഹോട്ടലിലൊക്കെ പോയി ഒന്നിച്ച് താമസിച്ചതല്ലേ എന്നിട്ട് എന്തെങ്കിലും പുരോഗതി ഉണ്ടോ ഞാൻ അച്ഛനാവും പോവാ എന്തേ കേക്കണ്ടത് കേട്ടപ്പോ തൃപ്തിയായ കഴിഞ്ഞാട്ടക്കാരികൾ അങ്ങനെ രണ്ടാമത കേട്ടു വീണ്ടും അമ്മയോ എന്റെ മോൾ അത്തരക്കാരിയൊന്നുമല്ല നീ നിന്റെ മോളെ കുറിച്ച് കൂടുതലൊന്നും പറയണ്ട നന്ദന്റെ ഭാര്യയാവുന്നതിന് മുമ്പന്നെ എനിക്ക് ഇവളെ അറിയാവുന്നല്ലേ തർക്കിക്കാനൊന്നും ഞങ്ങളില്ല കഴിയെങ്കിലേ ഒരു ഉപകാരം ചെയ്തു തരണം ആ ഗുണ്ടയോട് പറയണം വേറൊരു അഴിഞ്ഞാട്ടക്കാരിയെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് എനിക്ക് എന്റെ കുഞ്ഞിനെ ഇങ്ങോട്ട് തരാൻ നിനക്കൊരു അമ്മയാവാനുള്ള അർഹത ഇല്ലായിരുന്നു എന്നിട്ട് നിനക്ക് അതിന് കഴിഞ്ഞു അത് ദൈവത്തിന് പറ്റിയൊരു അമളി ഏതായാലും ആ കുഞ്ഞ് കൂടുതൽ കഷ്ടപ്പെടാതെ എത്തേണ്ടടത്ത് തന്നെ എത്തി ഇനി ഏതായാലും ആ കുഞ്ഞിനെ അവര് വിട്ടുതരാൻ പോകുന്നില്ല ആ കുഞ്ഞിന് നല്ല ഭാവിയുണ്ട് അതിന് നല്ലൊരു അമ്മയും അഭിനയത്തിനും വളർച്ചയ്ക്കുവേ കുഞ്ഞൊരു തടസ്സമാണെന്ന് എന്നെ ഉപദേശിച്ചത് നിങ്ങളാ പിന്നെ അവൻ ബന്ധം പിരിയണമെങ്കിൽ കുഞ്ഞിനെ കൊടുക്കണമെന്നും പറഞ്ഞു അതവന്റെ അടവായിരുന്നല്ലോ കുഞ്ഞിനുമേൽ അമ്മയ്ക്കുള്ള അവകാശം ഒരു കോടതിക്ക് നിഷേധിക്കാൻ പറ്റില്ല എങ്ങനെയും നേടും ഞാൻ എന്റെ കുഞ്ഞിനെ ഇപ്പൊ കുഞ്ഞിനെ തേടി വന്നു ഇനി നന്ദന്റെ അടുത്തോട്ടായിരിക്കും പോക്ക് അതിനു മുമ്പ് കെട്ടു നടക്കണം ബന്ധം പിരിഞ്ഞവളെ നന്ദൻ വീണ്ടും കൂടെ കൂട്ടുവാണെങ്കിൽ ആയിക്കോട്ടെ അങ്ങനെയൊന്നും കൂടെ കൂട്ടത്തില്ല ആ കാര്യത്തിൽ നമ്മളെക്കാൾ ബോൾഡാണ് നന്ദൻ ജോസാറേ എങ്ങനെയുണ്ട് രോഹിണി മോക്ക് കുഴപ്പമൊന്നുമില്ല അല്ല ലീനയോട് അയാൾ പ്രത്യേകിച്ച് എന്തെങ്കിലും പറഞ്ഞായിരുന്നോ ഇല്ല എന്താ പറ്റിയത് ജോസാറെ രോഹിണി മോളുടെ അവസ്ഥ കേട്ടിട്ട് അങ്ങോട്ടൊന്നും വന്ന് കാണാൻ പറ്റിയില്ല എന്താ കാരണം എന്നൊന്നും അറിയത്തില്ല
ഡോക്ടർമാർക്ക് അത് കണ്ടെത്താനും പറ്റുന്നില്ല. ഇനിയും ശരത്തിനെ കണ്ടോന്ന എന്റെ പേടി. ഇതൊക്കെ സാറിന് നേരത്തെ അറിയായിരുന്നല്ലോ. ആ നിലയ്ക്ക് കുറച്ചുകൂടെ നിയന്ത്രിക്കണമായിരുന്നു. പെട്ടെന്നൊരു കുഞ്ഞിനെ വേണ്ടെന്ന് വെക്കണമായിരുന്നു. അപ്പോ എല്ലാവരുടെയും മനസ്സിലിരിപ്പ് അതാണല്ലേ. അയ്യോ, സാറിനെ കുറ്റപ്പെടുത്തിയതല്ല, സാഹചര്യമൊക്കെ സാറിനറിയാലോ. സാറ് ഭയക്കുന്ന പോലെ രോഹിണിമോള് ശരത്തിനെ കണ്ടിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഇനി സ്വസ്ഥത കിട്ടുമോ? അയ്യോ, അവർ തമ്മിൽ കണ്ടിട്ടൊന്നുമില്ല, അതോറപ്പാ. ഇതുവരെ അയാൾ മനസ്സ് തുറന്നിട്ടില്ല, കരച്ചല് തന്നെയാ. എന്താ ആ കൊച്ചിന് പറ്റിയെന്ന് അറിയത്തില്ലല്ലോ. ലീന ടീച്ചറിനോട് അയാള് സത്യം പറയൂ. അതുകൊണ്ട് ഞാൻ ടീച്ചറിനോട് റിക്വസ്റ്റ് ചെയ്യാം, എങ്ങനെയെങ്കിലും അയാളുടെ മനസ്സിലൊന്ന് പിടിച്ചെടുക്കണം. ഞാൻ ഇടയ്ക്ക് വരാം, സംസാരിക്കാം. അയാളെ പോലെ തന്നെ ഞാനും സ്വസ്ഥതയില്ല നടക്കുക. സത്യം പറഞ്ഞാൽ ഒറ്റപ്പെടുവെന്ന് പോലും എനിക്ക് സംശയമുണ്ട്. രോഹിണിയുടെ വയറ്റിൽ കുഞ്ഞില്ലെന്നറിഞ്ഞപ്പോൾ ഐ സിയുവിലായത് അമ്മച്ചി. ഇനി ഇതുപോലെ ഷോക്കുകൾ ഉണ്ടായ ജീവൻ തിരിച്ചു കിട്ടുമെന്ന് പോലും എനിക്ക് ഉറപ്പില്ല. രോഹിണി ശരത്തിനെ കാണുകയാണെങ്കിൽ അയാൾ എനിക്കൊപ്പം ഉണ്ടാവുമെന്ന് അറിയില്ല. മൊത്തത്തിലൊരു ഇരുട്ട മുന്നിൽ, അതിനെ അതിജീവിക്കാൻ കഴിഞ്ഞ ഭാഗ്യം. ഏതായാലും ലീൻ അയാളൊന്ന് വന്ന് കാണ. ഇതിപ്പോ ആരുടെ കൂടെ നിക്കണം നിക്കണ്ട എന്നൊക്കെ പറയാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ മോളെ. ജോസാറ് നല്ലവനാ, പക്ഷേ അങ്ങേരേക്കാൾ ഇപ്പൊ വിഷമിക്കുന്നത് ശരത്താ. എല്ലാവർക്കും ഒരു ജന്മം മുഴുവൻ കഴിയാനുള്ള സങ്കടം കൊടുത്തിട്ട് ആ മഹാഭാവി അങ്ങ് പോയി. വിദുരസുര ബലമായ സംശയം ശരത്തേട്ടനും രോഹിണി ചേച്ചി തമ്മിൽ കണ്ടെന്നാ. രോഹിണി ചേച്ചിക്ക് ഈ അവസ്ഥ ഉണ്ടാവുന്നതിന് മുൻപ് പല സംശയങ്ങളും ഉണ്ടായിരുന്നു. നമ്മളെ എല്ലാം അവര് ചോദ്യം ചെയ്തതുവാ. എന്നോട് ഈ വീഴ്ചയ്ക്ക് മുമ്പ് പലതും ചോദിച്ചിരുന്നു. സംശയം ബലപ്പെട്ടെങ്കിൽ ശരത്തേട്ടനെ കണ്ടിട്ടുണ്ടാവും. എങ്കിലും അയാൾ പറയണ്ടേ, ക്യാപ്റ്റനെങ്കിലും പറയണ്ടേ. ഇനി പൗരമ്മൽ കണ്ടെന്നിരിക്കട്ടെ, അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ലെന്ന് മനസ്സിലായില്ലേ. ഇതേപോലെ നടക്കും രോഹിണി ഭ്രാന്തിയെ പോലെ. അതെല്ലാവരും നേരത്തെ മുന്നിൽ കണ്ടതാ. അമ്മച്ചി വന്നു, ജോസാറോടെ? അവൻ ആശുപത്രിയിലുണ്ട്. ഞാൻ കവലയിൽ ബസ് ഇറങ്ങിയിട്ട് തണൽ പറ്റി കഴിഞ്ഞ് നടന്നു. അയ്യോ, പറഞ്ഞത് ഞാൻ വന്ന് വിളിക്കില്ലായിരുന്ന. ഓ, രോഹിണി ചേച്ചിക്ക് എങ്ങനെയുണ്ട് അമ്മച്ചി? മാറ്റമൊന്നുമില്ല, ഒരേ കരച്ചിലാ. പിന്നെ സ്കാൻ ചെയ്ത് നോക്കിയപ്പോ കുഞ്ഞിന് കുഴപ്പമൊന്നും ഇല്ലാന്ന് ഡോക്ടർ പറഞ്ഞു. അത്രയും സമാധാനം. ആ കൊച്ചിന് വയ്യാത്തത് കൊണ്ട് ഞാനിങ്ങനെ പോണെന്ന് കരുതി ശരീരം നോക്കാതിരിക്കരുത്. സമയത്തും കാലത്തും വലതും ഒക്കെ കഴിക്കണം. എനിക്കറിയാം, കുറച്ച് ദിവസമായിട്ട് എന്തൊക്കെയോ മനപ്രയാസം ഉണ്ടെന്ന്. മറ്റൊരു വീട്ടിൽ ഇങ്ങനെ നിൽക്കുന്നത് ശരിയാണോ എന്ന് ചിന്തിക്കുന്നുണ്ടോ? എന്നാൽ അങ്ങനെ ഒരു ചിന്ത വേണ്ട. ഇനിയിപ്പോ പ്രസവം കഴിഞ്ഞിട്ട് മോൾ ഇവിടെ നിൽക്കുകയാണെങ്കിൽ എത്ര കാലം വേണേലും നിന്നോ, എനിക്ക് സന്തോഷമേ ഉള്ളൂ. കുഞ്ഞുങ്ങളില്ലായിരുന്ന ഈ വീട്ടില് ഒന്നല്ല, രണ്ടുപേരല്ലേ ഇപ്പൊ ജനിക്കാൻ പോണത്. പിന്നൊരു വിഷമം എന്താണെന്ന് വെച്ചാ, അമ്മയാകാൻ പോകുന്ന പെങ്കൊച്ചുങ്ങൾ ഇതുപോലെ സങ്കടപ്പെടാൻ പാടില്ല. നിങ്ങൾക്ക് ഇതെന്നാ പറ്റിയെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. മനസമാധാനത്തോടെ ഇരിക്കേണ്ട നേരത്താ
കാരണമില്ലാതെ വേദനിക്കുന്നത്. ഞാനേ ആഹാരം എന്തെങ്കിലും ഉണ്ടാക്കി വെക്കാം, മോക്ക് കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്യാം. ഓ, കൊടുത്താലും പ്രയോജനം ഒന്നുമില്ല, ഒന്നും കഴിക്കുകയില്ല. ഞാൻ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അമ്മച്ചി. അയ്യോ, നീ എന്നാത്തിനാ വയ്യാതെ അടുക്കളയിൽ കയറിയത്? ഈ സമയത്ത് കുറച്ചൊക്കെ ദേഹം അനങ്ങണ്ടേ അമ്മച്ചി? എന്നാലും അത് വേണ്ടായിരുന്നു. രോഹിണി ഈ അവസ്ഥയിൽ കിടക്കുകയാണെങ്കിലും അമ്മച്ചിക്ക് മൊത്തത്തിൽ ഒരു സന്തോഷമുണ്ട്. ഇനിയിപ്പോ ഒരു കുഞ്ഞു ജനിക്കാൻ പോകുന്ന സാഹചര്യത്തില് രോഹിണിയൊന്നും അറിയരുതെന്ന എന്റെ പ്രാർത്ഥന. ക്യാപ്റ്റൻ രോഹിണിയെ കാണാനോ മറ്റോ? ഇല്ല, ഞാൻ പോയിട്ടില്ല. ചെറിയൊരു തെറ്റുപറ്റി എനിക്ക്. അത് അതെന്താണെന്ന് ഞാൻ പറയുന്നില്ല. അതെന്താ പറയാത്തത്? ഞാൻ പലതവണ ചോദിച്ചല്ലോ നിനക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടോന്ന്. ഇത് അമ്മയാകാൻ പോകുന്ന പെണ്ണിന്റെ തളർച്ചയല്ല, അവളുടെ മനസ്സിന് ആഘാതം ഏറ്റിട്ടുണ്ട്. എന്താ നീ ചെയ്തത്? അത് വെളിപ്പെടുത്തിയ രോഹിണിയുടെ ഈ അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാവോ? എന്നാലും ചെയ്തത് എന്താണെന്ന് നിനക്ക് പറഞ്ഞുകൂടെ? അത് ചിലപ്പോൾ പറയും. നോർമൽ ആകുമ്പോൾ രോഹിണി തന്നെ. നിങ്ങൾ തമ്മിൽ കണ്ടിരുന്നോ? അതിനെപ്പറ്റി പറയുന്നില്ല, പക്ഷെ ഇനി കാണും. അവിടെ രോഹിണിയുടെ ചുറ്റും എല്ലാവരും ഉണ്ട്. എന്റെ ഭാര്യ ഞാൻ കാണുന്ന നേരത്ത് ആ കാഴ്ച കാണാൻ പാടില്ലാത്തവരൊന്നും അവിടെ ഉണ്ടാവില്ല. പിന്നെ ലീന ടീച്ചർ, രഹന, രോഹിണിയുടെ അച്ഛൻ, അമ്മ, നന്ദൻ, ഇവരൊക്കെ ഉള്ളപ്പോ ഞാൻ അങ്ങോട്ട് പോയാലും കുഴപ്പമൊന്നുമില്ല. നിങ്ങളെ എനിക്കിപ്പോ കൊല്ലാനുള്ള ദേഷ്യമുണ്ട് ക്യാപ്റ്റൻ. ഞങ്ങളുടെ കൂടിക്കാഴ്ച വളരെ നേരത്തെയായിരുന്നെങ്കിൽ രോഹിണി പ്രകടനായില്ലായിരുന്നു. എന്നെ കണ്ടവരൊക്കെ ആദ്യം വിദുരസുരയായിട്ട് തെറ്റിദ്ധരിച്ചു. എന്നാൽ അങ്ങനെ ഒരു ധാരണ പോലും രോഹിണിക്ക് കാണില്ലായിരുന്നു. കാരണം രോഹിണിയാണ് അവനെ കൊന്നത്. അത് മറ്റാരേക്കാളും നന്നായിട്ട് അറിയാവുന്നത് എനിക്കും അവൾക്ക് മാത്രമാണ്. ആ നിലയ്ക്ക് മുന്നിൽ നിൽക്കുന്നത് വിദുരസുരി അല്ലെന്ന് അവൾക്ക് തിരിച്ചറിയാൻ കഴിയുമായിരുന്നു. ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടത് ചെയ്തില്ല, വല്ലവന്റെയും വാക്ക് കേട്ടിട്ട്. ഇനിയിപ്പോ അതോർത്ത് ദുഃഖിക്കാം, നിരാശയോടെ കഴിയാം. രോഹിണി ചേച്ചിയുടെ ഈ അവസ്ഥ ആലോചിക്കുമ്പോ ഒന്നും കഴിക്കാൻ തോന്നില്ല. നമ്മൾ ഭയക്കുന്ന പോലെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ കളയുന്നത് തന്നെയാണ് നല്ലത്. അതിനെ പ്രസവിക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കൈവെള്ളയെ കൊണ്ടു നടന്നിട്ട് ആരോഗ്യമുള്ള ഒരു കുഞ്ഞു ജനിക്കാൻ വേണ്ടിട്ട് വെച്ചുറപ്പിത്തന്നിട്ട് ഇതാണോടി നിന്റെ മനസ്സിരിപ്പ്?
അത് അമ്മച്ചി മോചിത വെറുതെ കുഞ്ഞിനെ കളയാൻ പറയുന്നത് ആരോടാ? വെറുതെ കാക്കിയിട്ട ഒരു പോലീസ് ഓഫീസർ വിവരവും വിദ്യാഭ്യാസം ഉള്ളവർ ചിന്തിക്കുന്നത് ഇങ്ങനെയാണോ? ഇറങ്ങിക്കോണോ ഇപ്പൊ തന്നെ? എനിക്ക് വേണ്ട ഇങ്ങനെ ഒരു ഇവിടെ. അല്ലെങ്കിലും ഞങ്ങൾ പലപ്പോഴും പോകണമെന്ന് ആഗ്രഹിച്ചിരുന്നു അമ്മച്ചി. ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായ കാരണവും ഉണ്ടാവും. എന്ത് എന്തോ കാരണം? ഏ ഒന്നുമില്ല അമ്മച്ചി, ഇവക്ക് വട്ടാ. ഇത് വട്ടായിട്ട് തോന്നിയില്ല. രോഹിണി മോക്ക് വിശേഷം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ നിനക്ക് ഇഷ്ടമല്ലായിരുന്നു എന്റെ കൊച്ചിനൊരു കുഞ്ഞ് ജനിക്കുന്നത്. എനിക്കത് പലപ്പോഴും മനസ്സിലായിട്ടുണ്ട്. സ്നേഹിക്കുമ്പം ചങ്ക് പറിച്ചു കൊടുക്കാനേ ഞാൻ പഠിച്ചിട്ടുള്ളടി, വെറുക്കുമ്പോഴും അങ്ങനെ തന്നെ. അതുകൊണ്ട് നിന്നെ ഇനി ഇവിടെ കാണരുത്. ഡാ വിളിച്ചോട്ട് പോടാ ഇവിടെ. അല്ല എന്താടി രോഹിണി മോക്ക് ഒരു കുഞ്ഞ് ജനിച്ച, നിന്റെ കുഞ്ഞിനോടുള്ള സ്നേഹം ഇവിടെ ഉള്ളവർക്ക് കുറഞ്ഞു പോവോ? ഞാൻ ഒരിക്കലും അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല അമ്മച്ചി, ഇനി ചിന്തിക്കേയില്ല. ഇനി നീ ഒന്നും പറയണ്ട. ഇനി നീ ഇവിടെ നിന്നാലും ഈ ദേഷ്യം ഉള്ളിക്കിടക്കും. അതുകൊണ്ട് എനിക്കിഷ്ടമില്ലാത്തവരാരും ഇവിടെ നിൽക്കുന്നവരോട് എനിക്ക് താല്പര്യമില്ല. നീ പറഞ്ഞല്ലോ നീ പോകുന്നതിനെ പറ്റി ഇടയ്ക്കിടയ്ക്ക് ചിന്തിച്ചിട്ടുണ്ടെന്ന്. എന്തിനാ അങ്ങനെ ചിന്തിച്ചത്? അങ്ങ് പൊക്കിവിടായിരുന്നോ? ഈ വീട്ടിലൊരു പേരക്കുഞ്ഞ് ജനിക്കണ്ടെന്ന് ചിന്തിക്കുന്ന നീ ആ കൊച്ചിനെ കളയാനും എന്തെങ്കിലുമൊക്കെ ചെയ്യും അല്ലേടി? അല്ല അങ്ങനെ ചെയ്തതുകൊണ്ടാണോ എന്റെ കുഞ്ഞിപ്പ ആശുപത്രി കിടന്ന് കരഞ്ഞു തീരുന്നത്? എടാ ഈ അവസ്ഥയിൽ ഇതൊന്നും കേൾക്കാൻ പാടില്ലാത്തതാണ്. അതുകൊണ്ടാ പറഞ്ഞത് വിളിച്ചോണ്ട് പോവാൻ. അമ്മച്ചി എന്നെ എന്തു പറഞ്ഞാലും എനിക്കൊരു പ്രശ്നവുമില്ല അമ്മച്ചി. അമ്മച്ചിയോടുള്ള സ്നേഹം കുറയാനും പോകുന്നില്ല. എന്നാ എന്റെ സ്നേഹം കുറഞ്ഞു? എനിക്കിനി പഴയതുപോലെ ആകാനും പറ്റത്തില്ല. എങ്കിലും ഞാൻ പ്രാർത്ഥിക്കും കർത്താവിനോട് നിനക്ക് ആരോഗ്യമുള്ള ഒരു കുഞ്ഞ് ജനിക്കണേന്ന്. കേട്ടോടി നമ്മൾ പറയണത് കേട്ടിട്ട് അമ്മച്ചിയുടെ മനസ്സ് കലങ്ങിയതാ. പോണോ? തൽക്കാലം മാറി നിൽക്കുന്ന രേട്ടാ, അതാ നല്ലത്. എന്തേലും ചെയ്യാം. ഇവിടുത്തെ മരുമോളായി ഇവിടെ തന്നെ കഴിയാം, പ്രസവിക്കാം. പിന്നെ അമ്മായിമ്മ പോയിട്ട് പെണ്ണുങ്ങളാരും ഇല്ലാത്ത വീടാ. അതെനിക്ക് ഒരു കുറവായിട്ട് തോന്നുന്നില്ല. ഞാൻ സർവീസിൽ കയറിയതിനു ശേഷം എന്റെ അടുക്കള ഭരിച്ചിരുന്നതേ നരേട്ടന്റെ അച്ഛനാ. പിന്നെ നമ്മൾ ഇടയ്ക്ക് വന്നപ്പോഴും മോശമില്ലാത്ത ഫുഡാണല്ലോ അച്ഛനുണ്ടാക്കി തന്നത്. അച്ഛൻ നല്ല ഊക്ക. പിന്നെ ഈ വിവരം അറിഞ്ഞ ശേഷം അവസാന മാസങ്ങളില് ഉമ്മുമ്മ മാത്രല്ല രഹനയും ലീന ചേച്ചിയും ഒക്കെ വന്ന് നിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ എന്തിനു പേടിക്കണം? എന്നെ അടിമുടി ആക്ഷേപിച്ചെങ്കിലും രോഹിണി ചേച്ചിയുടെ കാര്യം ഓർത്തിട്ടാ എനിക്ക് സങ്കടം. പിന്നെ ശരത്തേട്ടന്റെ ഇപ്പൊ ജോസാറിനോട് ഒരു സിമ്പതിയും തോന്നുന്നില്ല. രോഹിണിയെ പോലെ പെൺകുട്ടിയെ കൂടെ നിർത്താൻ ഏതൊരാളും ആഗ്രഹിക്കും. അതേ ജോസാറും ചെയ്തിട്ടുള്ളൂ. ചിന്തിച്ചു നോക്കിയ ആരുടെ ഭാഗത്തും തെറ്റൊന്നുമില്ലടു. എങ്കിലും സത്യങ്ങൾ അറിഞ്ഞ ശേഷം ജോസാറ് കുറച്ചുകൂടി പക്വത കാട്ടേണ്ടതായിരുന്നു. ലീന ടീച്ചർക്കും നന്ദേട്ടനും ഇപ്പോ പഴയ പോലെ എതിർപ്പൊന്നും ഇല്ലല്ലോ. അവർക്ക് ഒന്നിക്കണമെന്നുണ്ടല്ലോ. അതുപോലെ തന്നെ ജോസാറിന് വേണമെങ്കിൽ രഹനെ ആലോചിച്ചുവിടായിരുന്നോ? നമുക്കിടയിൽ ജാതി മതമൊന്നും ഇല്ലല്ലോ, സ്നേഹിക്കുന്നവരാണ്, എല്ലാവർക്കും അറിയാലോ അത്. എങ്കിലും രഹനയും ജോസാറും ഒന്നും അങ്ങനെ ചിന്തിക്കൂലോ. നന്ദേട്ടന് ലീന ടീച്ചറും അങ്ങനെ ആയിരുന്നില്ലല്ലോ. എന്നിട്ട് അവര് ചിന്തിച്ചില്ലേ? അതുപോലെ തന്നെ എല്ലാവരും ഒന്നിച്ചു പറയുമ്പോ രഹനയും കേട്ടേനെ. ഇനിയിപ്പൊ അതേ പറ്റി പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. രോഹിണിയും ജോസാറിനെയും കണ്ടിട്ട് ഇങ്ങോട്ട് വന്നാ മതിയായിരുന്നു. എനിക്ക് രോഹിണി ചേച്ചിയെ കാണാൻ വയ്യ നരേട്ടാ. ഒരു കാര്യം ഉറപ്പാ, രോഹിണി ചേച്ചി ശരത്തേട്ടനെ കാണുകയോ
അവർ തമ്മിൽ ഫോണിൽ കൂടി ബന്ധപ്പെടുകയോ ചെയ്തിട്ടുണ്ട്. എങ്കിൽ അപ്പോൾ ക്യാപ്റ്റൻ എടുത്ത് പറഞ്ഞല്ലേ. അല്ലെങ്കിൽ രോഹിണി ചേച്ചി ഒരിക്കലും ഇങ്ങനെ വീടില്ല. എടുക്കണ്ട നരേട്ടാ, അമ്മച്ചി വിവരം പറഞ്ഞതാണ്, അതിന് ചൂടാവാൻ വിളിക്കുക. ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകാൻ തുടങ്ങിയപ്പോഴാ ചരത്തേട്ടന്റെ വിളി വന്നത്. ഞാൻ വിളിപ്പിച്ചത് നടന്നൊരു സംഭവം പറയാനാ. ക്യാപ്റ്റനോട് പോലും ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ ഒരാളെങ്കിലും സത്യം അറിയണം. രോഹിണി അമ്മയാവാൻ പോകുന്ന വിവരം അറിഞ്ഞ ശേഷം എനിക്ക് ആകെ ഒരു ശ്വാസം മുട്ടലായിരുന്നു. അയാളെ ഞാൻ ജീവനോടുണ്ടെന്ന് അറിയിക്കണമെന്നൊരു തോന്നൽ. അതിനുവേണ്ടി പേര് വെളിപ്പെടുത്താതെ വാട്സപ്പ് മെസ്സേജുകൾ അയച്ചു. ആദ്യമൊക്കെ പ്രതികരിക്കാതിരുന്ന രോഹിണി പക്ഷെ പിന്നീട് പ്രതികരിച്ചു തുടങ്ങി. കാണാൻ ആഗ്രഹമുണ്ടെന്നും മെസ്സേജിലൂടെ അറിയിച്ചു. എന്നാൽ അതിന് ഞാൻ തയ്യാറായില്ല, മറഞ്ഞു നിന്നു. അവസാനം കഴിഞ്ഞൊരു ദിവസം അയാൾ വന്നു എന്നെ കാണാൻ. ടീച്ചർ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞ ശേഷം കുഞ്ഞിന് വേണ്ടി മാത്രമേ ശരത്തേട്ടൻ വാദിക്കൂന്ന കരുതി. എന്ത് അഹങ്കാരവും ഞാൻ സഹിക്കും, എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കും. എന്നാ ആ കുഞ്ഞിനെ കളയണമെന്ന് പറഞ്ഞാലുണ്ടല്ലോ, എനിക്ക് സഹിക്കാൻ പറ്റിയല്ല. ഇനിയിപ്പോ ഞാനൊരു അവകാശവാദത്തിനും വരുന്നില്ല. കാണണമെന്ന് തോന്നുമ്പോ അതിനുള്ള അനുവാദം അത്രയും മതി എനിക്ക്.